പോക്സോ കേസിൽ മോൺസൺ മാവുങ്കലിന് ജീവപര്യന്തം ശിക്ഷ വിധിച്ചു. എറണാകുളം പോക്സോ കോടതിയാണ് വിധി പറഞ്ഞത്. 2019 ജീവനക്കാരിയുടെ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ പലതവണ ലൈംഗികമായി പീഡിപ്പിച്ചെന്ന കേസിലാണ് മോൺസൺ കുറ്റക്കാരനാണെന്ന് തെളിഞ്ഞിരിക്കുന്നത്. പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ വിവാഹ വാഗ്ദാനം നൽകുകയും തുടർ വിദ്യാഭ്യാസത്തിന് സാമ്പത്തിക സഹായം നൽകാമെന്ന് പറഞ്ഞാണ് പീഡിപ്പിച്ചതെന്നാണ് കേസ്. 2022 മാർച്ചിലാണ് വിചാരണ തുടങ്ങിയത്. പുരാവസ്തു കേസിൽ അറസ്റ്റിലായതിനു പിന്നാലെയാണ് ജീവനക്കാരി പരാതി നൽകിയിരിക്കുന്നത്. കേസിൽ ചൊവ്വാഴ്ച അന്തിമവാദം പൂർത്തിയായിരുന്നു. ഇന്ത്യൻ ശിക്ഷാ നിയമം, പോക്സോ നിയമം എന്നിവ പ്രകാരം 13 വകുപ്പുകളാണ് പ്രത്യേക കോടതി മോൺസിനെതിരെ ചുമത്തിയിട്ടുള്ളത്. ക്രൈംബ്രാഞ്ച് DYSP YR റസ്റ്റമാണ് കേസ് അന്വേഷിച്ച് കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നത്. മോൺസന്റെ മാനേജരായ ജോഷി ഒന്നാം പ്രതിയായ പോക്സോ കേസിൽ മോൺസൺ രണ്ടാം പ്രതിയാണ്. 2018 മുതൽ പെൺകുട്ടിയെ പ്രതി തുടർച്ചയായി പീഡിപ്പിച്ചിരുന്നുവെന്ന് കുറ്റപത്രത്തിൽ പറയുന്നു. മോൺസന്റെ മുൻ ജീവനക്കാർ അടക്കം 36 സാക്ഷികളാണ് കുറ്റപത്രത്തിൽ ഉൾപ്പെട്ടിരിക്കുന്നത്. കൊച്ചിയിലെ വിവിധ ഇടങ്ങളിൽ വെച്ച് പീഡനം നടന്നുവെന്നും പരാതിയിൽ പറയുന്നു. അന്വേഷണത്തിന്റെ ഒരു ഘട്ടത്തിൽ പോലും പെൺകുട്ടി മൊഴി മാറ്റിയിരുന്നില്ല. ശക്തമായ തെളിവുകളും മോൺസനെതിരെ പോലീസ് ശേഖരിച്ചിട്ടുണ്ട്. മോൺസനെതിരെ 15 കേസുകളാണ് നിലവിലുള്ളത്. ഇതിൽ കെ സുധാകരൻ രണ്ടാം പ്രതിയായ വഞ്ചനാ കേസും ഉൾപ്പെടുന്നു.